സഭയിലെ മൂന്ന് റീത്തുകളിലെ പിതാക്കന്മാർ സഭ ഇന്ന് നേരിടുന്ന സമകാലിക പ്രതിസന്ധികളെ ഗൗരവബുദ്ധിയാ ചർച്ച ചെയ്യുന്നതിനും അതിന് സഭാത്മകമായ പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനുമായിട്ടാണ് സി ബി സി ഐ ഡി പ്ലീനറി സമ്മേളനം ഇവിടെ ആരംഭിക്കുന്നത്. തീർച്ചയായും സമകാലിക പ്രതിസന്ധികൾക്ക് സഭാത്മകമായ ഉത്തരം കണ്ടെത്താൻ ഈ സമ്മേളനം സഹായകമാകും എന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. രാഷ്ട്രീയപരമായ വിഷയങ്ങളിലെ സഭയുടെ നിലപാടുകൾ, അതുപോലെ തന്നെ സഭ ഈ വിവര സാങ്കേതിക വിദ്യ വർത്തമാനമാകുന്ന ഈ കാലഘട്ടത്തിൽ സഭയുടെ അജപാലന മേഖലകളിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, ഇതൊക്കെ ഇതിൻ്റെ ചർച്ചാ വിഷയമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഐ എം വെരി ഹാപ്പി ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദിസ് 36 സി ബി സി ഐ ജനറൽ ബോഡി മീറ്റിംഗ്. ഇറ്റ്സ് എ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി ഫോർ ഓൾ ഓഫ് അസ് ബിഷപ്സ് ഓഫ് ഇന്ത്യ ടു കം ടുഗെദർ ടു പ്രേ ടുഗെദർ ടു റിഫ്ലക്ട് ടുഗെദർ ഹൗ ടു റെസ്പോണ്ട് ടു ദ വേരിയസ് ചലഞ്ചസ് ദറ്റ് ദ ചർച്ച് ഇൻ ഇന്ത്യ ഇസ് ഫേസിംഗ്. ദ തീം ചോസൻ for this general body meeting, 36th general body meeting, is the church's response to the socio-political situation in our country and also to reflect on the challenges and benefits of artificial intelligence. So I hope we'll have a very fruitful meeting. I wish all the participants a very fruitful meeting of CBCI general body. ഫലദായകമായിട്ടുള്ളൊരു മീറ്റിങ്ങാണ്. കാരണം ഇന്ത്യയിലെ 180 മെത്രാന്മാർ, കാർഡിനൽസും അതുപോലെ തന്നെ ആർച്ച് ബിഷപ്സും ബിഷപ്സും ഒക്കെ പങ്കെടുക്കുന്ന നല്ല ഒരു പഠനം ഈ മീറ്റിങ്ങിലുണ്ടാവും. പ്രത്യേകിച്ച് ഭാരതത്തിലെ സഭയെ സംബന്ധിച്ച് സഭ ഇന്ന് നേരിടുന്ന വെല്ലുവിളി രംഗത്തുണ്ടാകുന്ന മാറ്റമനുസരിച്ച് സഭയിലുണ്ടാകേണ്ട പ്രത്യേക മാറ്റത്തെ സംബന്ധിച്ച് ഒക്കെ നല്ല ഉൾക്കാഴ്ച ഉണ്ടാകുന്ന ഒരു മീറ്റിംഗ് ആവുമെന്നാണ് വിശ്വസിക്കുന്നത്. അതിൽ പ്രത്യേകിച്ച് പഠന വിധേയമാക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. അതുകൊണ്ട് ഉണ്ടാകുന്ന നന്മകൾ, അതുകൊണ്ട് സഭയ്ക്കുണ്ടാകുന്നതായ പ്രതിസന്ധികൾ, ധാർമ്മിക രംഗത്തുണ്ടാകുന്നതായിട്ടുള്ള ചില പ്രയാസങ്ങൾ, ഇതിനെ സംബന്ധിച്ചൊക്കെ പണ്ഡിതന്മാരുടെ ക്ലാസ്സുകൾ ഈ മീറ്റിങ്ങിൽ വച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫലപ്രദമായിട്ടുള്ള ഒരു ദിശാബോധം ഭാരതസഭയ്ക്ക് കൊടുക്കുവാനായിട്ട് സാധ്യമാകും. പിന്നെ നമുക്കറിയാവുന്ന പോലെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് ഉണ്ടാകുന്നതായ ചലനങ്ങൾ, അതിൽ സഭയുടെ പ്രത്യേകമായ കാഴ്ചപ്പാടുകൾ, ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ടല്ല, നമ്മുടെ ഭരണഘടന സംരക്ഷിക്കുന്നതിലും രാജ്യത്തിൻ്റെ എല്ലാവരുടെയും മൗലികമായ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ന്യൂനപക്ഷങ്ങൾ പ്രത്യേകമായിട്ട് നേരിടുന്ന പ്രതിസന്ധികളെ സംബന്ധിച്ചുമൊക്കെ നല്ല ഉൾക്കാഴ്ചകൾ, ചിന്തകൾ ഈ മീറ്റിങ്ങിലുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഭാരതസഭയെ സംബന്ധിച്ച് നല്ല പ്രത്യാശ പകരുന്ന പ്രബോധനങ്ങൾ ഈ മീറ്റിങ്ങിന് ശേഷം ഭാരതസഭയ്ക്ക് കൊടുക്കുവാൻ ഇടയാകുമെന്നാണ് വിശ്വസിക്കുന്നത്. എല്ലാവരും അപ്രകാരമാണ് ചിന്തിക്കുന്നത്. ഷക്കീനാസിന് പ്രത്യേകമായ ആശംസകൾ. നമ്മളിപ്പോൾ ഇവിടെ സി ബി സി ഐ മീറ്റിംഗ് വന്നിരിക്കുകയാണ്. ഇതൊരു വലിയ കൂട്ടായ്മയാണ്. എല്ലാ റീത്തുകളിലും പെട്ട എല്ലാ ബിഷപ്സും ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ഇന്ന് കൂട്ടായ്മകളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ളൊരു ടെൻഡൻസി അത് പൈശാചികമാണ്. എപ്പോഴും ഒന്നിപ്പിനായിട്ട് വരുന്നത് ദൈവത്തിൽ നിന്നും ഭിന്നിപ്പിലേക്ക് പോകുന്നത് പിശാചിയിൽ നിന്നാണല്ലോ. അപ്പോൾ നമ്മളിത് ഇന്നൊരു കൂട്ടായ്മയിൽ നിന്നും വിട്ടുപോകാനൊരു ടെൻഡൻസി പൊതുവേയിൽ കാണുന്നുണ്ട്. പക്ഷേ അതിന് വിരുദ്ധമായിട്ടിപ്പോൾ നമ്മൾ സഭയിലെല്ലാ റീത്തിൽപ്പെട്ട എല്ലാ പിതാക്കന്മാരും ഒരുമിച്ച് കൂട്ടായ്മയിൽ കൂടിയിരിക്കുകയാണ്. ഞാൻ ചിന്തിക്കുക, നമ്മൾ കൂട്ടായ്മ കുടുംബങ്ങളിൽ കൂട്ടായ്മയിൽ നിന്ന് വിട്ടു നിൽക്കാൻ കുടുംബാംഗങ്ങൾക്ക് പ്രേരണ, അല്ലെങ്കിൽ ഇടവക കൂട്ടായ്മയിൽ നിന്ന് വിട്ടു നിൽക്കാൻ പ്രേരണ, അല്ലെങ്കിൽ രൂപത കൂട്ടായ്മയിൽ നിന്ന് വിട്ടു നിൽക്കാൻ പ്രേരണ, വ്യക്തിഗത സഭ കൂട്ടായ്മയിൽ നിന്ന് വിട്ടു നിൽക്കാൻ പ്രേരണ, കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടു നിൽക്കാൻ പ്രേരണ. ആദിമസഭയിൽ അപ്പസ്തോലന പ്രവർത്തനം 2:42 കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പം മുറുക്കൽ ശുശ്രൂഷ, പ്രാർത്ഥന, കൂട്ടായ്മ, അതുമാതിരി അപ്പസ്തോലന പ്രബോധനം, ഇതായാലും അതിൽ ഉറച്ചു നിന്നിരുന്നു. ആ കൂട്ടായ്മ ആദിമസഭയിൽ ഉണ്ടായിരുന്നു. അതിൽ നിന്നും പിന്നെ തിരിച്ചു പോകാനായിട്ടാണ് പിശാചി എപ്പോഴും പ്രേരണ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈശോയുടെ മാർഗം കൂട്ടായ്മയാണ്. അപ്പോൾ ആ കൂട്ടായ്മ വർദ്ധിപ്പിക്കാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. എനിക്ക് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കൂട്ടായ്മ ഉണ്ടാകുമെന്ന് ഞാൻ പറയാം. ഒന്ന്, LLB പരീക്ഷ പാസ്സാവണം. 2, LIC പോളിസി ഉണ്ടാകണം. LIC പോളിസി എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുക ലവ്, ഇൻറ്റിമസി ആൻഡ് കൺസേൺ, മറ്റുള്ളവരുടെ പരിഗണന, സ്നേഹം, ആ ഒരു കരുതൽ, മറ്റുള്ളവരെ കുറിച്ചുള്ള കരുതലുണ്ടെങ്കിൽ ആ കൂട്ടായ്മ ഒന്നിപ്പോൾ ഉണ്ടാകും.
അതുപോലെ തന്നെ എൽ എൽ ബി എന്ന് ഞാൻ പറയുമ്പോൾ ഉദ്ദേശിക്കുക, എൽ എൽ ബി പരീക്ഷ പാസ്സാവുന്ന പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുക, ലീവ് ലെറ്റ് അതേഴ്സ് ടു ലീവ് ആൻഡ് ബി എ ഹെൽപ്പിംഗ് ഹാൻഡ് ടു അതേഴ്സ്. ജീവിക്കുക, മറ്റുള്ളവർ ജീവിക്കാൻ അനുവദിക്കുക, മറ്റുള്ളവർ ജീവിക്കാൻ സഹായിക്കുക. എല്ലാ അത് ജാതി മതവും നോക്കാതെ എല്ലാവരെയും ഉൾക്കൊണ്ട് എല്ലാവരെയും സഹായിക്കാൻ തയ്യാറാവുക, എല്ലാ മറ്റുള്ളവർ ജീവിക്കാൻ അനുവദിക്കുക, മറ്റ് സ്വയം ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിച്ച്, ദൈവത്തിൻ്റെ സംരക്ഷണയിൽ ആശ്രയിച്ച്, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്വീകരിച്ച് നമ്മൾ ജീവിക്കുക, മറ്റുള്ളവർ ജീവിക്കാൻ അനുവദിക്കുക. അതുപോലെ തന്നെ ബി എ ഹെൽപ്പിംഗ് ഹാൻഡ് ടു അതേഴ്സ്. ഞാൻ പറയാം, നമ്മളെല്ലാവരും എച്ച് ടു ഒ ആകണമെന്ന് പറയാം. ഈ വെള്ളം, വെള്ളത്തിൻ്റെ കെമിക്കൽ ഫോർമുലയാണല്ലോ എച്ച് ടു ഒ, രണ്ട് ഹൈഡ്രജൻ ഒരു ഓക്സിജൻ. പക്ഷെ ഞാൻ പറയാം ഹെൽപ്പിംഗ് ഹാൻഡ് ടു അതേഴ്സ്, അതാണ് എച്ച് ടു ഒ എന്ന് പറയാൻ ഞാൻ ഉദ്ദേശിക്കുക. എച്ച് എച്ച് ഒ, ഹെൽപ്പിംഗ് ഹാൻഡ് ടു അതേഴ്സ്. അത് ജാതി മതം നോക്കാതെ, അപ്പോൾ കൂട്ടായ്മ വളരും. അത് മിഷൻ പ്രദേശത്താണെങ്കിലും എല്ലാ സ്ഥലങ്ങളിലും നമുക്കുണ്ടാകേണ്ട ഒരു മനോഭാവം അതാണ്. അതിന് മതത്തിനേക്കാൾ അതീതമായിട്ട് മാനുഷിക പരിഗണന, സ്നേഹം, ഇൻറ്റിമിസ്, അതിന് എൽ ഐ സി നമ്മൾ ആ പോളിസിയോട് ഉദ്ദേശിക്കുക. അതുപോലെ ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുക, മറ്റുള്ളവർ ജീവിക്കാൻ അനുവദിക്കുക. ആവശ്യമില്ലാത്ത മറ്റുള്ള കാര്യം ഇടപെട്ടുകൊണ്ട് അവർക്ക് അസ്വസ്ഥത സൃഷ്ടിച്ച് ജീവിക്കാൻ അനുവദിക്കുക സാഹചര്യം ഉണ്ടാകരുത്. മറ്റുള്ള ജീവിക്കാൻ അനുവദിക്കണം. അത് വലിയൊരു കാര്യമാണ്. പിന്നെ മൂന്നാമതാണ് ബി എ ഹെൽപ്പിംഗ് ഹാൻഡ് ടു അതേഴ്സ്, മറ്റുള്ളവരെ ജീവിക്കാൻ സഹായിക്കുക. ഇന്ന് ഒത്തിരി പ്രതിസന്ധികൾ പല സ്ഥലങ്ങളിലും ഉണ്ട്, അവരെയൊക്കെ നമ്മൾ സഹായിക്കുക, അത് ജാതിയും മതവും നോക്കാതെ. ഞാൻ പറയുക, അത് വലിയൊരു കാര്യമാണ് നമ്മുടെ കൂട്ടായ്മ വളർത്തുന്നതിൽ. അപ്പോൾ നമ്മൾ എച്ച് ടു ഒ ആയി മാറണം, ഹെൽപ്പിംഗ് ഹാൻഡ് ടു അതേഴ്സ്. ഓരോ കുടുംബവും മറ്റൊരു കുടുംബത്തെ സഹായിക്കുന്ന കുടുംബമായി മാറണം, ഓരോ വ്യക്തിയും മറ്റൊരു വ്യക്തിയെ സഹായിക്കുന്ന വ്യക്തികളായി മാറണം. അത് ജാതിയും മതവും നോക്കാതെ തന്നെ, ഇതാണ് ഞാൻ എച്ച് ടു ഒ ആയി മാറണമെന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുക. നമുക്ക് എൽ ഐ സി പോളിസി ഉണ്ടാവണം, ലവ് ഇൻറ്റിമസി ആൻഡ് കൺസേൺ, മറ്റുള്ളവരുടെ കരുതൽ, മറ്റുള്ളവരോട് പരിഗണന, സ്നേഹം, അടുപ്പം. അതോടൊപ്പം തന്നെ എൽ എൽ ബി ലീവ്, ഞാൻ ദൈവത്തിൽ ആശി ജീവിക്കണം, മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കണം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെട്ട് ജീവിക്കാൻ അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടാകരുത്. പ്രത്യേകിച്ച് ഞാൻ മാധ്യമങ്ങളെക്കുറിച്ചും പറയും. ഇന്നിപ്പോൾ ഞാൻ മാധ്യമങ്ങൾ പലപ്പോഴും നോക്കുന്നതാണ്, പലരും വധിക്കുകയാണ് ആളുകളെ. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. മറ്റൊരാൾക്ക് വേദന ഉളവാക്കുന്ന ഒന്നും ഉണ്ടാകാൻ പാടില്ല. അത് വളരെ ശ്രദ്ധിക്കേണ്ട തലമാണ് ഈ മാധ്യമ തലത്തിലും. ഒരു സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വ്യക്തികളെ വധിക്കുന്ന രീതി മീഡിയയിൽ പലപ്പോഴും കാണാം. അത് വളരെ തെറ്റാണ്, വളരെ തെറ്റാണ്, വളരെ തെറ്റാണ്. അത് സ്നേഹ കൂട്ടായ്മയ്ക്ക് വളരെ വിരുദ്ധമാണ്. അപ്പോൾ നമുക്ക് കൂട്ടായ്മ വളർത്താനായിട്ട്, അതാണ് ഈശോ ആഗ്രഹിക്കുന്നത്. 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തുകൊണ്ട് സഭയ്ക്ക് രൂപം കൊടുത്തു. ഈശോയുടെ മൗതിക ശരീരമാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അവയവങ്ങളൊന്നും മുറിഞ്ഞു പോകാൻ പാടില്ല. ആ രക്തോട്ടം, ഈശോയുടെ തിരക്കത്തിൻ്റെ ആ ഓട്ടം ഉണ്ടാകണം. അങ്ങനെ നല്ലൊരു കൂട്ടായ്മയുടെ സഭ വളരട്ടെ. തീർച്ചയായിട്ടും ഈ സി ബി സി ഐ മീറ്റിംഗ് അതിന് വളരെ സഹായകമാണ്. ഞങ്ങളെല്ലാ റീത്തിൽപ്പെട്ട പിതാക്കന്മാർ ഒരുമിച്ച് കൂടുതൽ കൂട്ടായ്മയിൽ കഴിഞ്ഞുകൂടുന്നു. എല്ലാ ദൈവാനുഗ്രഹവും നേരുന്നു നിങ്ങളുടെ ഈ മീഡിയയ്ക്ക്, പ്രത്യേക എല്ലാ ദൈവാനുഗ്രഹവും നേരുന്നു. താങ്ക് യു. വളരെയധികം സന്തോഷമുണ്ട്. ആദ്യമായിട്ട് ഈ ഷക്കീന ടിവിയോട് സി ബി സി ഐ മീറ്റിങ്ങിനെ കുറിച്ച് സംസാരിക്കാനായിട്ട്. 36-ാമത്തെ സി ബി സി ഐ ജനറൽ ബോഡി മീറ്റിംഗാണ്. ഇതിൽ പങ്കുചേരുവാനായിട്ട് എനിക്ക് ആദ്യമായിട്ടാണ് ഞാൻ ഇതുപോലുള്ളൊരു മീറ്റിങ്ങിൽ പങ്കുചേരുന്നത്. ഇന്ത്യയിലെ എല്ലാ പിതാക്കന്മാരെയും ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. സഭയുടെ, പ്രത്യേകിച്ച് ഇന്ത്യൻ സഭയുടെ ഒരു നിർണായകമായ പല കാര്യങ്ങളെക്കുറിച്ചുള്ള തീരുമാനങ്ങളും ചർച്ചകളുമൊക്കെ ഇവിടെ നടത്തപ്പെടുകയാണ്. വളരെ സന്തോഷകരമായ, ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു അവസരമായിട്ട് ഞാൻ ഇതിനെ കാണുന്നു. First of all, let me introduce myself. I am Bishop Stephen Lepcha, Bishop of Darjeeling, Sikkim and Bhutan. I have to look after this one nation, one state and two district of Darjeeling and Kalimpong district of falling into West Bengal state. This is once in 2 years we have this CBCI, Catholic Bishop Conference of India meeting. I long to come for this meeting because I learned so many things. It has been 26 years as a bishop. I'm coming and learning. This gives me boosting for my next ministry. So this year also I have come, and joyful to see so many, different rites, bishops, cardinals and this one. I belong to Latin rite. Of course, that side is only Latin rite so far. And then to give a little situation of background of this one, state of Sikkim and hills of Darjeeling is all mountain. Cover behind is covered with the Himalaya mountain.
and behind is behind that Himalayan mountain is a China and Nepal border. So we are in the lap of the Himalayan mountain. Naturally, people are cool there, and situation also cool. Everything is cool so far, so good. It's a heavenly place. Most welcome to Darjeeling, Sikkim. We are creating a homestay to stay there, and then people come and enjoy. It's our mostly people like to come there to breathe the fresh air, good environment, politically also everything so fine, so far, so good. Though there are different pockets problem, but then I am experiencing really our people are united. So this is what I feel, that whole Indian church, if we are united, that can give a good a witnessing value to each one of us to grow peacefully and lovingly, because this country is a beautiful country indeed. Also, Bishop, the church in Bhutan is also under your pastoral care. So we are very much eager to know the activities of the church there at the Bhutan. Yes. Earlier, historically, that Bhutan is a lap of the northeast, and it was under Tezpur diocese. But later on, Vatican again, because of the Nepali language speaking there, so they entrusted Bhutan mission to the diocese of Darjeeling. So far, we are not able to go there as a priest. Missionary priest cannot go because of the, you need to have a domicile, or you have to be a citizen. So, but we are lucky to have one Jesuit priest, Reverend Father Kinley Chering, who is the original man of that place. He's a Jesuit. He's only Catholic priest in Bhutan. Yes, yes, only one priest, having all domicile, and he belongs to the royal family also. So that way people of Bhutan are lucky. Now they are having regular mass, and then but he has to visit the whole country. A small, small pocket is there. Not even Catholics are, not even 200. But then a very beautiful place, and there also unity is there. Our Majesty is very much aware of it. All the ministers are very aware of it, and they are, Constitution gives the freedom of conscience, freedom of religion. That way, the people of Bhutan also very peaceful, peace-loving people we find. And then we don't aggressively go like converting and all. Conversion is not in our hand. So we peacefully exist there. And then very little faithful, but they are enjoying the freedom of religion there too. So in Thimphu, one community, and Gelipu is down there, New Bongaigaon border area. That will become very soon a satellite town, it seems. So that's what I hear. But Bhutan is in that situation. Yeah, state religion is a Buddhism there. So we have to respect one another and live in peace and harmony. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ജോർജ് പറഞ്ഞതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഒരു ബിഷപ്സ് കോൺഫറൻസിൻ്റെ ആദ്യമായിട്ട് മീറ്റിംഗ് പങ്കെടുക്കുന്നത്. ഞങ്ങളെല്ലാവരും പിതാക്കന്മാർ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും വന്ന് ചേർന്നിരിക്കുന്നതാണ്. ഒരു കൂട്ടായ്മയോടുകൂടി നമ്മളുടെ മൂന്ന് റീത്തുകളും കൂടി, ലാറ്റിൻ, മലബാർ ആൻഡ് സിറോ മലങ്കര, മൂന്ന് റൈറ്റിലെ പിതാക്കന്മാരെല്ലാം കൂടെയും കൂടി എല്ലാവരും കൂടെ കൂടി ഇവിടെ വന്നിരിക്കുന്ന എ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ടു തിങ്ക് ആൻഡ് ഡു വാട്ട് വി ക്യാൻ ഡു ഫോർ ദ ചേർച്ച് ആൻഡ് ദാറ്റ് ഇസ് എ തിങ് വാട്ട് വി ആർ ഓൾ എയിമിംഗ് അറ്റ് ടു ഡിസ്കസ് മാറ്റേഴ്സ് പെർട്ടൈനിങ് ടു ദ ചേർച്ച് ആൻഡ് ഓൾസോ വാട്ട് ഈസ് പെർട്ടൈനിങ് ടു ആർ പീപ്പിൾ ഹു ആർ in different dioceses in this beautiful country called India. പിതാവിൻ്റെ ഡയസിസിലെ കാത്തലിക് ചർച്ചിൻ്റെ ഒരു ഗ്രോത്തിനെ പറ്റി ചെറിയ വാക്കുകളൊന്നും പങ്കുവയ്ക്കാം. ഞാൻ ഇറ്റാനഗറിലുള്ള അരുണാചൽ പ്രദേശിലുള്ള ഇറ്റാനഗർ എന്ന് പറയുന്ന രൂപതയിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഇറ്റാനഗർ ഇന്ത്യയുടെ ഏറ്റവും വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ്. ഭൂട്ടാൻ, ടിബറ്റ്, ചൈന ആൻഡ് ബർമ ഈ നാല് അയൽ രാജ്യങ്ങളുമായി പങ്കിടുന്ന ഒരു സംസ്ഥാനമാണ് അരുണാചൽ. എൻ്റെ രൂപതയിൽ ഏകദേശം 85,000 കത്തോലിക്കരും 150 വൈദികരും 203 സിസ്റ്റേഴ്സും
ആണ് സേവനമനുഷ്ഠിക്കുന്നത്. എൻ്റെ രൂപതയിൽ ഏകദേശം നമ്മൾ കേരളത്തോട് സാമീപ്യം ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം ഏകദേശം കേരളത്തിൻ്റെ ഒരു രണ്ടിരട്ടി വലിപ്പമുള്ള ഒരു രൂപതയാണ് ഇറ്റാനഗർ എന്ന് പറയുന്ന രൂപത. ചർച്ച് ഓഫ് ഇറ്റാനഗർ ഈസ് ഓൾസോ നോൺ ആസ് ദ ചർച്ച് ഓഫ് ദ ലേറ്റി ബിക്കോസ് ഇറ്റ് വാസ് ഇൻ ദ ഇയർ 1976 ഫസ്റ്റ് ദ കാത്തലിക്സ് ചർച്ച് സ്റ്റാർട്ടഡ് ടു ടേക്ക് ഇറ്റ്സ് റൂട്ട് ഇൻ ഇറ്റാനഗർ ഡയസിസ് ആൻഡ് ടുഡേ വി ആർ ബ്ലെസ്ഡ് വിത്ത് മോർ ദാൻ 85,000 കാത്തലിക്സ് ബിലോങ്ങിങ് ടു 103 ട്രൈബ്സ് ഓഫ് ദാറ്റ് 26 ഓഫ് ദം ആർ മേജർ ട്രൈബ്സ് ആൻഡ് ഐ എം വെരി ഹാപ്പി ടു ബി ദെയർ ministering to the people the best way possible. People are very simple. People belong to different... First and foremost, this is a communion of love. We come together as bishops, shepherding the church in India. And therefore, all the challenges that the church in India faces are our challenges. We'll take them up. We'll speak about them. But most important for us is the spiritual welfare of our people. And therefore, this meeting... We'll talk about the challenges our people face, spiritual challenges, the challenges of the world, socio-economic challenges, socio-political challenges, everything the bishops have to care for as shepherds that will come into play. Do you have the confidence that we can overcome the challenges faced by the Christian community in India right now? You see, the church as such has always lived among challenges. has always overcome them, and with Jesus we'll overcome everything. Dear friends, greetings of peace to you. The CBCI General Assembly is on. More than 180 bishops are meeting from all over India, and they are discussing on the situation in India and also on the benefits and the challenges of artificial intelligence. This conference is very crucial. I'm sure the bishops will discern the right thing to go the right way, doing the right thing in the modern age. I feel very great because it's one of the very, very rare occasions that all bishops come together. For a bishop like me, coming from Gulbarga Diocese, a remote place, an undeveloped place, for me it is a great learning to listen to all the bishops. Plus, I feel the Holy Spirit always blesses when we come together, and it's a great joy being together. And the theme of this event also is something very beautiful. We are trying to give a response to the present difficult situation of the church in India, and also about the digital media and artificial intelligence. These are current topics. I hope to gain a lot from this. Also, Bishop, you are coming from a small diocese. Yeah. So we are very much enthusiastic to know about the activities of the Catholic Church there, the growth of the Catholic Church community. In small words, can you share your views? We are just a small Catholic population there. We are just around 8,500 or 9,000 people. Amidst 7.2 million non-Christians, we are 0.1%, but we are doing a great service. Not just spreading the word of God among people, but there is also the social dimension, which is 3/4 of our work. We also serve the people for education of the poor. We are happy to work among the poor. It's a great work. Yeah. We have a very good contact with the people of other faiths. They are supportive. And there's a large crowd of Methodist Christians. They are, in fact, around 300,000 people. We are having good contact with them.